വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും നേർക്കുനേർ തന്നെ. ഭരണഘടനാനുസൃതമാണ് തന്റെ നിലപാട് എന്ന് ആവർത്തിച്ച് ഗവർണർ. സംസ്ഥാനത്തിലെ സാഹചര്യങ്ങളിൽ ഗവർണർ ഉടൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. ചരിത്ര കോൺഗ്രസിലെ പ്രതിഷേധത്തിൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേലും ഗവർണർ തീരുമാനമെടുത്തേക്കും. അനിഷ്ട സംഭവങ്ങളിൽ കടുത്ത അതൃപ്തി. കേന്ദ്രത്തിന് കൈമാറുന്ന റിപ്പോർട്ടിൽ സർക്കാരിനെതിരെയും വിമർശനമുണ്ടാകുമെന്ന് സൂചന. അങ്ങനെയെങ്കിൽ അത് സർക്കാരും ഗവർണറും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വഴിവെക്കും. ഗവർണർ പദവിയുടെ മഹത്വം ആരിഫ് മുഹമ്മദ് ഖാൻ മറക്കരുതെന്ന് രമേശ് ചെന്നിത്തല. ഔചിത്യത്തോടെയുള്ള സമീപനമാണ് ഗവർണറിൽനിന്നും പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായിട്ടില്ല. പരിപാടിയിൽ പങ്കെടുത്തവരാരും തീവ്രവാദികളല്ല. പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന സമീപനം തെറ്റെന്നും പ്രതിപക്ഷ നേതാവ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. രാഷ്ട്രീയ വിഷയങ്ങൾ പറയാനുള്ള സ്ഥലമല്ല രാജ്ഭവൻ. ഗവർണർ സ്ഥാനത്തിരുന്ന് രാഷ്ട്രീയക്കാരന്റെ അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഇനിയും വിമർശിക്കുമെന്നും വിജയരാഘവൻ. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം സ്വരാജ് MLA. വാർദ്ധക്യകാലത്ത് സുഖസൗകര്യങ്ങൾ നൽകിയ പാർട്ടിയോട് വാലാട്ട് നിന്നാലും കുരച്ചു കാണിക്കരുതെന്ന് വിമർശനം. എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ചു വന്ന ഒരാൾക്ക് പ്രോട്ടോകോൾ അറിയില്ലേ എന്നും ചോദ്യം. രാജ്ഭവനുകൾ രാജകീയ വൃദ്ധസദനങ്ങളാണെന്നും എം സ്വരാജ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് തീരുമാനം. കണ്ണൂരിലെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ചരിത്ര കോൺഗ്രസ് വേദിയിലെ പ്രതിഷേധത്തിൽ അന്വേഷണം തുടരുന്നു. പ്രോട്ടോകോൾ ലംഘന പരാതിയിലും അന്വേഷണം. അടിയന്തര നിയമസഭാ സമ്മേളനം നാളെ ചേരും. ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു പൌരത്വ വിഷയത്തിൽ പ്രമേയം പാസാക്കും. പൌരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് VD സതീശന്റെ നോട്ടീസ്. പൌരത്വ നിയമം നിയമസഭ ചർച്ച ചെയ്യണമെന്നും നോട്ടീസിൽ ആവശ്യം. പൌരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാൻ കേരള നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിനെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ജനങ്ങളെ അപഹാസ്യരാക്കാനാണ് സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ശ്രമം. പ്രമേയം പാസാക്കുമെന്ന് പറയുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനായ ഗവർണറെ കേരളത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടേണ്ടി വരുമെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ. ഗവർണറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. പൌരത്വ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കാനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധമെന്നും K.സുരേന്ദ്രൻ. പൌരത്വ നിയമത്തിൽ ആശങ്ക വേണ്ടെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. ആരുടെയും പൌരത്വം എടുത്തു കളയില്ല. നിയമത്തെ അനുകൂലിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമാക്കണമെന്നും നരേന്ദ്രമോദി. പൌരത്വ നിയമ ഭേദഗതിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാനായി സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ ട്വീറ്റ് പങ്കുവച്ച് പ്രധാനമന്ത്രി. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള സദ്ഗുരുവിന്റെ വിവരണം എല്ലാവരും കേൾക്കണമെന്ന നിർദ്ദേശത്തോടെ പ്രധാനമന്ത്രിയുടെ വീഡിയോ ട്വീറ്റ്. ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും സദ്ഗുരു ലളിതമായി വിശദീകരിക്കുന്നു. തന്നെ ക്രിമിനലായി ചിത്രീകരിച്ചാലും പൌരത്വ നിയമം അംഗീകരിക്കില്ലെന്ന് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ്. ശബ്ദമുയർത്തിയത് സ്വന്തം കാര്യത്തിനായല്ല, രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനായാണെന്നും ഇർഫാൻ ഹബീബ്. ആക്രമിക്കുവാൻ ശ്രമിച്ചു വന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആരോപണം തള്ളി ചരിത്രകാരൻ ഇർഫാൻ ഹബീബ്. വേദിയിൽ നടന്ന സംഭവം എല്ലാവരും കണ്ടതാണ്. 88-കാരനായ തനിക്ക് ഗവർണറുടെ ADC ആക്രമിക്കാൻ കഴിയില്ലെന്നും ഇർഫാൻ ഹബീബ്. കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ അബ്ദുൽ കലാം ആസാദിനെ തെറ്റായാണ് ഉദ്ധരിച്ചതെന്നും ഇർഫാൻ ഹബീബ്. മുസ്ലിങ്ങളെ അഴുക്കുചാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിനോട് ഉപമിച്ചത് തെറ്റ്. അബ്ദുൽ കലാം ആസാദ് എങ്ങനെ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും ഇർഫാൻ ഹബീബ്. അലിഗർ സർവകലാശാല ഇർഫാൻ ഹബീബിന് നൽകിയ വിശിഷ്ട പദവി എടുത്തുകളയണമെന്ന് BJP. വിശിഷ്ട പ്രൊഫസർ പദവി എടുത്തുകളയണമെന്ന് ആവശ്യപ്പെട്ടത് BJP ഉത്തർപ്രദേശ് ഘടകം. ഗൗരവമായി എടുക്കുന്നില്ലെന്നും പദവികൾ നഷ്ടമാകുന്നതിനെ ഭയക്കുന്നില്ലെന്നും ഇർഫാൻ ഹബീബ്.
ക്യാമ്പസിലുണ്ടായ പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജാമിയ മിലിയ വിദ്യാർത്ഥികൾ. ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച് അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. പ്രതിഷേധം കണക്കിലെടുത്ത് ജാമിയ ക്യാമ്പസിന് മുന്നിൽ കനത്ത കാവൽ. പൌരത്വ നിയമത്തിനെതിരെ അയർലൻഡ് തലസ്ഥാനം ഡബ്ലിനിലെ ഇന്ത്യൻ എംബസിക്ക് മുന്നിലും പ്രതിഷേധം. ക്രാന്തി അയർലൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം അയർലൻഡ് സ്വദേശികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. മ്യാൻമാറിൽ പീഡനമനുഭവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളും പ്രതിഷേധ പരിപാടിക്കെത്തിയിരുന്നു. തെറ്റായ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ എതിർപ്പുയരും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എതിർപ്പുയരുമ്പോൾ ജനങ്ങളെ വിവിധ അറകളിലാക്കുന്നു, വർഗീയമായി ചേരിതിരിവുണ്ടാക്കാനാണ് ശ്രമം. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ചില മുൻകരുതലുകൾ ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി. പൌരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ പൌരന്മാർ തമ്മിൽ വിവേചനം സൃഷ്ടിക്കുന്നുവെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ലക്ഷ്യം ഹിന്ദുക്കളെ വർഗീയമായി ഏകീകരിക്കൽ, ഇത് മുസ്ലിങ്ങൾക്കെതിരായ യുദ്ധപ്രഖ്യാപനം. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള അജണ്ടയാണ് RSS ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി. ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരത്വത്തിനും ദേശീയതയ്ക്കും എതിരാണ് CAA-യും NCR-ഉമെന്ന് മന്ത്രി KT ജലീൽ. പൗരത്വ നിയമവും പൗരത്വ രജിസ്റ്ററും ധൃതി പിടിച്ച് അടിച്ചേൽപ്പിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം. ഒരു വിഭാഗത്തിനെതിരെയുള്ള നിയമത്തിന് എതിരെ പ്രതിഷേധിക്കണമെന്നും മന്ത്രി. പൗരത്വ നിയമം തള്ളിക്കളയണമെന്നും മന്ത്രി KT ജലീൽ. നിയമം മുസ്ലിങ്ങളെ വേർതിരിച്ചു നിർത്തുന്നു, മുസ്ലിം വിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരാക്കാൻ ലക്ഷ്യം വെക്കുന്നതാണ് പൗരത്വ നിയമം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാനിൽ പീഡനത്തിന് ഇരയാകുന്ന അഹമ്മദീയ സമൂഹത്തെ എങ്ങനെ മറന്നുപോയെന്നും മന്ത്രിയുടെ ചോദ്യം. പൗരത്വ ബില്ലിനെതിരെയുള്ള യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ദുരൂഹമെന്ന് SDPI. സർവകക്ഷി യോഗത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കി, അത് യോജിച്ച പ്രക്ഷോഭങ്ങളെ തകർക്കും. യോഗം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് BJP ആണെന്നും സംസ്ഥാന പ്രസിഡന്റ് PAബ്ദുൾ മജീദ് ഫൈസി. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് സമസ്തയുടെ താക്കീത്. മുസ്ലിം സ്ത്രീകളുടെ പ്രതിഷേധം പരിധിവിടുന്ന ഇസ്ലാമിക വിരുദ്ധം. മുസ്ലിം സ്ത്രീകൾ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്തിരിയണം. ബന്ധപ്പെട്ട സംഘടനകൾ പ്രഖ്യാപന നിലപാടിൽ നിന്ന് വ്യതിചലിക്കരുതെന്നും സമസ്ത. പൌരത്വ സമരങ്ങളിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ പിന്മാറണമെന്ന സമസ്തയുടെ പ്രഖ്യാപനത്തിനെതിരെ വനിതാ സംഘടനകൾ. സ്ത്രീകൾ ഏറ്റെടുത്ത സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ലെന്ന് GIO സംസ്ഥാന പ്രസിഡന്റ് അഫീദിയ അഹമ്മദ്. സ്ത്രീകൾക്ക് സംഘപരിവാറിനോടും പിന്തിരിപ്പൻ നിലപാടുകളോടും ഒരേ സമയം പോരാടേണ്ട സ്ഥിതിയാണെന്ന് സാമൂഹ്യ പ്രവർത്തക VP സുഹറ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ LDF കൺവീനർ A.വിജയരാഘവൻ. ജമാഅത്തെ ഇസ്ലാമിയുടേത് മതമൗലികവാദ നിലപാട്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരത്തിൽ അവർക്ക് മറ്റു രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അവർക്കൊപ്പം ചേർന്ന് സമരം ചെയ്യാത്തത്. യോജിച്ച സമരത്തെ തകർക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുവെന്നും തീവ്രവാദ സംഘടനകളെ ഒരുമിപ്പിച്ച് ഹർത്താൽ നടത്തിയെന്നും A.വിജയരാഘവൻ. CPM-ന് പുറത്ത് മതേതരത്വ സംരക്ഷണവും അകത്ത് വർഗീയ മുഖവുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് T.സിദ്ദിഖ്. നാദാപുരത്ത് വർഗീയ ലഹളയ്ക്ക് CPM ശ്രമിച്ചോ എന്ന് പോലീസ് അന്വേഷിക്കണം. CPM ഇരയുടെ കൂടെ ഓടുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നുവെന്നും സിദ്ദിഖ്. ശ്രീനാരായണ ഗുരു ജന്മം കൊണ്ട് ഹിന്ദുവെങ്കിലും ഒരു മതത്തോടും പക്ഷഭേദം കാണിച്ചിട്ടില്ലെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ഗുരുദേവന്റേത് രാജ്യം മുഴുവൻ ഒന്നാണെന്ന സന്ദേശം. ആർക്കും ഏത് ജാതിയും മതവും സ്വീകരിക്കാം, എന്നാൽ ഭാരതീയനാണെന്ന് മനസ്സിലാക്കണമെന്നും ഉപരാഷ്ട്രപതി. ജാതി വിവേചനം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഉപരാഷ്ട്രപതി. തൊട്ടുകൂടായ്മ ഭരണഘടനാ വിരുദ്ധം. തൊട്ടുകൂടായ്മ പലയിടത്തും നിലനിൽക്കുന്നുവെന്നും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. കേരളം സംഘടന കൊണ്ട് ശക്തരായെന്ന് കേന്ദ്ര സഹമന്ത്രി V.മുരളീധരൻ. എന്നാൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരായോ എന്ന് ചോദിക്കേണ്ട സംഭവങ്ങളാണ് അടുത്ത കാലത്ത് ഉണ്ടാകുന്നതെന്നും V.മുരളീധരൻ. 87th ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം. തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അധ്യക്ഷതയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർ പങ്കെടുത്തു.
ശിവഗിരി തീർത്ഥാടകർക്കായി പ്രത്യേക സർവീസുകൾ നടത്തുമെന്ന് KSRTC. റെയിൽവേയും പ്രത്യേക സർവീസുകൾ നടത്തും. റൂറൽ SPയുടെ നേതൃത്വത്തിൽ ശിവഗിരിയിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. ഇന്ന് മറ്റ് പൂജകളൊന്നുമില്ല. ദർശനം തേടി ആയിരങ്ങൾ സന്നിധാനത്ത്. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. നടൻ കലാഭവൻ മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് CBI. മരണകാരണം കരൾ രോഗത്തെ തുടർന്ന്. റിപ്പോർട്ട് CJM കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് വിശ്വസിക്കാനാവുന്നില്ലെന്ന് കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്നും രാമകൃഷ്ണൻ News 18. ഇന്ധനവില കുതിക്കുന്നു. ഇന്ന് സംസ്ഥാനത്ത് പെട്രോൾ ലിറ്ററിന് 19 പൈസ കൂടി. ഡീസലിന് 21 പൈസ വർദ്ധിച്ചു. രാജ്യാന്തര എണ്ണ വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ ഇന്ധനവിലയും ബാധിച്ചതെന്ന് കച്ചവടക്കാർ. കേരളത്തിൽ 2 ആഴ്ചയ്ക്കകം ഡീസലിന് കൂടിയത് 1 രൂപ 40 പൈസ. ഒരു മാസത്തിൽ പെട്രോളിന് കൂടിയത് 2 രൂപ 15 പൈസ. 6 മാസത്തിനിടെ പെട്രോളിന് കൂടിയത് 3 രൂപ 55 പൈസ. ഒരു മാസത്തിൽ ഡീസലിന് കൂടിയത് 2 രൂപ. ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവിയായി ബിപിൻ റാവത്തിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. റാവത്തിനെ തീരുമാനിച്ചത് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിലവിൽ കരസേനാ മേധാവിയാണ് റാവത്ത്. പുതിയ നിയമനം കരസേനാ മേധാവി പദവിയിൽ നിന്ന് നാളെ വിരമിക്കാനിരിക്കും. രാജ്യത്തെ ആദ്യ സംയുക്ത സേനാ മേധാവിയായി ബിപിൻ റാവത്ത് January 1 ചുമതലയേൽക്കും. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ പ്രധാന ചുമതല. സൈനികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിന്റെ ഉപദേശക ചുമതലയും CDSനാണ്. 65 വയസ്സാണ് ചീഫ് ഓഫ് ഡിഫൻസിന്റെ പ്രായപരിധി. 3 വർഷമാണ് കാലാവധി. നാവിക മേഖലയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് നിരോധനം. ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും ഉപയോഗിക്കരുത്. സ്മാർട്ട് ഫോൺ അനുവദിക്കില്ലെന്നും ഉത്തരവ്. ഉത്തരവിറങ്ങിയത് December 27. നാവിക മേഖലയിലെ സമൂഹമാധ്യമ നിരോധനം. ശത്രുക്കൾ തന്ത്രപ്രധാന വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന്. വിദേശ രാജ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ഉദ്യോഗസ്ഥരെ വലയിലാക്കുന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. 24 അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഒരുങ്ങി ഇന്ത്യ. 6 എണ്ണം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. ലക്ഷ്യം സമുദ്രത്തിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ. സമുദ്രത്തിലെ ഇന്ത്യൻ സേനാവിന്യാസത്തിൽ നിലവിലുള്ളത് 15 അന്തർവാഹിനികൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കാവി ചേരില്ലെന്ന് പ്രിയങ്കാഗാന്ധി. കാവി ധരിച്ച് ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് യോഗി. സർക്കാരും പോലീസും ചേർന്ന് സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുകയാണ്. നിരപരാധികളെ വേട്ടയാടുന്നു. യുവാക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നു. ഉത്തർപ്രദേശിലെ പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഇടപെടൽ ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്തയച്ചുവെന്നും പ്രിയങ്കാഗാന്ധി. സുരക്ഷ ലംഘിക്കുന്നത് സോണിയാഗാന്ധിയുടെ കുടുംബത്തിന്റെ പതിവാണെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി G.കിഷൻ റെഡ്ഡി. അങ്ങനെയുള്ളവർക്ക് സുരക്ഷയെക്കുറിച്ച് പറയാൻ അവകാശമില്ലെന്നും കിഷൻ റെഡ്ഡി. തണുത്തുവിറച്ച് ഉത്തരേന്ത്യ. ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതം ദുസ്സഹം. രാജസ്ഥാനിലെ സിക്കാറിൽ താപനില 0 താഴെ. ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലും കൊടും ശൈത്യം. ഡൽഹിയിൽ ജാഗ്രതാ നിർദ്ദേശം. രാജ്യ തലസ്ഥാനത്ത് 2 ആഴ്ച പിന്നിട്ട് കൊടും തണുപ്പുകാലം. അതിതീവ്ര ശൈത്യം കാരണം റെഡ് വാർണിംഗ് തുടരുന്നു. January 3 വരെ താപനില താഴ്ന്ന നിലയിൽ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കഴിഞ്ഞ 118 വർഷത്തിനിടെയുള്ള ഏറ്റവും കൊടു ശൈത്യത്തിലൂടെ ഡൽഹി. 1901 ശേഷം ഏറ്റവും ശൈത്യമേറിയ ഡിസംബറാണിത്. ഇക്കാലയളവിലെ പരമാവധി താപനില 9.4 ഡിഗ്രി. 1.7 ഡിഗ്രി വരെ താപനില താഴ്ന്നിരുന്നു. ഉത്തരേന്ത്യയിൽ താളം തെറ്റി തീവണ്ടി വിമാന സർവീസുകൾ. കനത്ത മൂടൽ മഞ്ഞു കാരണം കാഴ്ചപരിധി കുറഞ്ഞത് ഗതാഗതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. തീവണ്ടികൾ പലതും വൈകി ഓടുന്നു. വിമാന സർവീസുകളും മണിക്കൂറുകളോളം വൈകുന്നു. റോഡ് ഗതാഗതവും ദുസ്സഹം.
ഡൽഹിയിൽ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം അപകടകരമായ നിലയിലേക്ക്. വായു നിലവാര സൂചിക 400 മുകളിൽ. ശ്വസനയോഗ്യമായ വായു നിലവാരം 200 വരെ മാത്രം. മൂടൽമഞ്ഞിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് 6 മരണം. 5 പേരുടെ നില അതീവ ഗുരുതരം. അപകടം ഡൽഹിക്കടുത്ത് നോയിഡയിൽ. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരെല്ലാം ഉത്തർപ്രദേശ് സ്വദേശികൾ. മൂടൽമഞ്ഞിൽ റോഡ് കാണാൻ കഴിയാതിരുന്നത് അപകടകാർ. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ മന്ത്രിസഭ വികസിപ്പിച്ചു. മഹാസഖ്യ സർക്കാർ വിപുലീകരണം 36 പേരെ ഉൾപ്പെടുത്തി. NCPയിൽ നിന്ന് അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും ശിവസേനയുടെ ആദിത് താക്കറെയും മന്ത്രിമാർ. ഒരു മാസത്തെ ഇടവേളയിൽ 2 വ്യത്യസ്ത സർക്കാരുകളിൽ ഉപമുഖ്യമന്ത്രിയാകുക എന്ന വിചിത്ര റെക്കോർഡ് ഇനി അജിത് പവാറിന് സ്വന്തം. 1 മാസം മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് BJPയുടെ പാളയത്തിലെത്തിയ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. 4 ദിവസത്തിന് ശേഷം രാജിവെച്ച് മറുപാളയത്തിലുമെത്തി. കുട്ടനാട്ടിൽ മത്സരമോഹവുമായി CPM. കുട്ടനാട്ടിൽ മത്സരിക്കാൻ CPMന് താല്പര്യമുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. CPM മത്സരിക്കണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അഭിപ്രായം ഉയർന്നിരുന്നു. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ മണ്ണിൽ CPMന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. എങ്കിലും മുന്നണി സംവിധാനത്തിൽ ഏകപക്ഷീയമായി സീറ്റെടുക്കാനാകില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർദാസ്. കുട്ടനാട് സീറ്റ് വെച്ചു മാറേണ്ട സാഹചര്യമില്ലെന്ന് NCP. ഇതുവരെ അങ്ങനെയൊരു നിർദ്ദേശം ആരും മുന്നോട്ട് വച്ചിട്ടില്ല. ചർച്ച നടന്നിട്ടുമില്ല. സീറ്റിൽ NCP തന്നെ മത്സരിക്കുമെന്നും പാർട്ടി നേതാവ് സലിം പി മാത്യു ന്യൂസ് 18നോട്. ആദ്യകാലത്തെ മാധ്യമപ്രവർത്തനം വലിയ മൂല്യങ്ങളുടേതായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം. അന്താരാഷ്ട്ര വാർത്താക്രമം ഉണ്ടാകുന്നതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പോൾ മാധ്യമപ്രവർത്തനം തൊഴിലായി മാറിയെന്നും പിണറായി. രാജ്യത്ത് സുസ്ഥിര വികസന സൂചികയിൽ കേരളം 1st. നീതി ആയോഗ് പുറത്തുവിട്ട കണക്കുകളിലാണ് 70 പോയിന്റുമായി കേരളം 1st. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ലിംഗസമത്വം, ശുചീകരണം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. ഹിമാചൽ പ്രദേശ് 2nd. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഛത്തീസ്ഗഡ് ചണ്ഡിഗഡാണ് മുന്നിൽ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനുള്ള സ്ഫോടക വസ്തുക്കൾ എറണാകുളത്ത് എത്തിച്ചു. അങ്കമാലിക്ക് അടുത്തുള്ള ചുള്ളിയിലെ സംഭരണശാലയിൽ ഇവ സൂക്ഷിക്കും. ഫ്ളാറ്റ് പൊളിക്കുന്നത് 11-12 തീയതികളിൽ. മരട് ഫ്ളാറ്റ് പൊളിക്കും മുമ്പ് സമീപവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ഒരു നിയമവും ലംഘിക്കാതെ വീട് പണിതവരെ സർക്കാർ അവഗണിക്കുകയാണെന്ന് പരിസരവാസികൾ. സർക്കാർ വാക്കുപാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പുതുവർഷദിനത്തിൽ പട്ടണി സമരം ആരംഭിക്കുമെന്ന് പ്രദേശവാസികൾ. ഒരു തെറ്റും ചെയ്യാത്തവരെ എന്തിനാണ് ദ്രോഹിക്കുന്നതെന്ന് മരടിലെ സമീപവാസികൾ. ഉറപ്പുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് കാര്യത്തിലും വ്യക്തതയില്ല. വിവാദമായ മരട് ഫ്ളാറ്റുകളിൽ ഒന്നിന്റെ പോലും നിർമ്മാണത്തിലോ മറ്റു കാര്യങ്ങളിലോ നാട്ടുകാരെന്ന നിലയിൽ തങ്ങൾ ഒരിടപെടലും നടത്തുകയോ അനർഹമായി ഒന്നും കൈപ്പറ്റുകയും ചെയ്തിട്ടില്ലെന്ന് പരിസരവാസികൾ. മരടിലെ ഫ്ളാറ്റുകൾ തകർക്കുമ്പോഴുള്ള അവശിഷ്ടങ്ങൾ ശേഖരിക്കാൻ ഫ്ളാറ്റുകൾക്ക് ചുറ്റും ആഴത്തിൽ കുഴികളെടുക്കണമെന്ന നിർദ്ദേശം പരിഗണനയിൽ. ഫ്ളാറ്റുകൾ പൊളിക്കാൻ ചുമതലപ്പെടുത്തിയ സബ് കളക്ടർ സ്നേഹിൽ കുമാർ നാട്ടുകാരുമായി ആശയവിനിമയത്തിന് തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. കുടിവെള്ള പദ്ധതിക്കായി കുത്തിപ്പൊളിച്ച കൊച്ചി തമ്മനം പൊന്നുരുന്നി റോഡ് നാളെ രാത്രി ടാർ ചെയ്യും. മറ്റന്നാൾ രാവിലെയോടെ പണി പൂർത്തിയാക്കുമെന്നും ജില്ലാ കളക്ടർ എസ് സുഹാസ്. തീരുമാനം റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിന് എതിരെ നാട്ടുകാർ ഉപരോധ സമരം നടത്തിയതിന് പിന്നാലെ. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ റോഡ് കുത്തിപ്പൊളിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥ അലംഭാവമെന്ന് മേയർ സൗമിനി ജെയിൻ. ഏകോപനമില്ലായ്മയാണ് എല്ലാത്തിനും കാരണം. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും മേയർ. കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം തയ്യാറായി. റോയ് തോമസ് വധക്കേസിലെ കുറ്റപത്രം ബുധനാഴ്ച താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. കേസിൽ ജോളി ഉൾപ്പെടെ 4 പ്രതി. കൂടത്തായി കേസിൽ കുറ്റപത്രം തയ്യാറായത് 200-ലധികം സാക്ഷികളുടെ മൊഴിയെടുത്ത ശേഷം. കുറ്റപത്രം സമഗ്രമെന്ന അന്വേഷണ സംഘം. കൊലപാതക പരമ്പരയിലെ മറ്റ് 5 കേസുകളിലും വൈകാതെ കുറ്റപത്രം നൽകാൻ നീക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ആക്രമണക്കേസിൽ SFI മുൻ നേതാവ് ഏട്ടപ്പൻ മഹേഷ് പിടിയിൽ. മാസങ്ങളായി ഒളിവിലായിരുന്ന മഹേഷിനെ പിടികൂടിയത് പത്തനംതിട്ട SPയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ്.
പമ്പയിലെ സ്പെഷ്യൽ ഓഫീസർ ജെ വി ബാബുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. നടപടി ഓപ്പൺ കാണിക്കയിൽ നിന്ന് പണം അപഹരിച്ചുവെന്ന പരാതി. ലോക കേരള സഭ സ്ഥിരം സംവിധാനമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്ന നിയമസഭാ സ്പീക്കറുടെ പ്രഖ്യാപനം ചട്ടലംഘനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് ചെന്നിത്തല സ്പീക്കർക്ക് കത്ത് തള്ളി. തിരുവല്ലയിൽ ബദിരവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ മഞ്ഞപ്പിത്തം. CSI ബദിരവിദ്യാലയത്തിലെ ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെ 32 പേരെ കോട്ടയം ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിപ്പിച്ചു. ആദ്യ വിദ്യാർത്ഥിക്ക് ഹെപ്പറ്റൈറ്റിസ് എ കണ്ടെത്തിയത് ഒക്ടോബർ 28, പിന്നാലെ രോഗം ഹോസ്റ്റലിൽ ആകെ പടർന്നു. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സന്ദർശിക്കാനെത്തിയ വിദേശ വനിതയ്ക്ക് പാമ്പുകടിയേറ്റു. ഫ്രാൻസ് സ്വദേശി ഫാനി ഗില്ലറ്റ് എന്ന 19-കാരിക്കാണ് മുഗൾ ഭാഗത്തെ പാറയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റത്. ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ചാലിക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഇവർ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ. പാലക്കാട് വണ്ണാമടയിൽ പുറമ്പോക്കിൽ താമസിക്കുന്നയാളെ ഒഴിപ്പിക്കുന്നതിനിടെ ആത്മഹത്യാ ശ്രമം. ജലസേചന വകുപ്പിന്റെ കുടിയൊഴിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത് തൃശൂർ സ്വദേശി രാജപ്പൻ. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ജീവനക്കാർ. പഴയ ടീഷർട്ട് കൊണ്ട് സഞ്ചി നിർമ്മിച്ച് പോർട്ട് ട്രസ്റ്റ് ജീവനക്കാർ. ലക്ഷ്യം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളെ പുറന്തള്ളൽ. ആവശ്യക്കാർക്ക് പോർട്ട് ട്രസ്റ്റിൽ നിന്ന് തന്നെ തുണി ബാഗുകൾ വാങ്ങും. കൊച്ചി പോർട്ട് ട്രസ്റ്റ് ജീവനക്കാർ ഒരു മാസമായി ഉപയോഗിക്കുന്ന തുണി ബാഗുകൾ. ജീവനക്കാർക്ക് ബാഗ് നിർമ്മാണത്തിന് പരിശീലനം നൽകിയത് പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ KM ബീനയുടെ നേതൃത്വത്തിൽ. സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും തുണി ബാഗ് എന്ന ആശയം എത്തിക്കാൻ ജീവനക്കാർ. 6 ദിവസം കടലിൽ പെട്ടുപോയ പൊന്നാനിയിലെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പുതുജന്മം. 6-ൽ 3 ദിവസം ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ഇല്ലാതെ മരണം മുന്നിൽ കണ്ടെന്ന് തൊഴിലാളികൾ. കാറ്റിൽ നിയന്ത്രണം നഷ്ടമായി ഇവരുടെ വള്ളം കടലിൽ ഒഴുകിയത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയോടെ. കര കണ്ട ആശ്വാസത്തിൽ മുജീബും ഹംസയും സുൽഫിക്കറും. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ മണ്ണ് ഖനനത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഉപ്പുപാടത്ത് സ്വകാര്യകുളം ആഴം കൂട്ടുന്നതിന്റെ മറവിൽ മണ്ണ് കടത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി CPM. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ 30-ാം വാർഷികാഘോഷം IMF മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞ ഗീതാ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കെ സുധാകരൻ MP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റേഞ്ച് IG കെ സേതുരാമൻ, മേയർ സുമാ ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ലോക ചാമ്പ്യനായത് സ്വപ്ന സാക്ഷാത്കാരമെന്ന ചെസ് താരം കൊനേരു ഹംപി. ഫൈനലിൽ സമ്മർദ്ദമുണ്ടായിരുന്നില്ല. വിജയം മാതാപിതാക്കൾക്കും ഭർത്താവിനും സമർപ്പിക്കുന്നുവെന്നും ഹംപി. സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാതിന് അപ്രത്യക്ഷമാകുന്ന സംവിധാനം വാട്സപ്പിലും. പുതിയ ബീറ്റാ പതിപ്പിൽ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. നിലവിൽ ഗ്രൂപ്പുകളിൽ മാത്രമാണ് സംവിധാനം. ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറായി മാരുതി സുസുക്കി ഡിസൈർ. ഏപ്രിൽ മുതൽ നവംബർ വരെ 120,000 കാറുകൾ ഇന്ത്യയിൽ വിറ്റു. വാഹന വിപണിയിലെ തളർച്ചയെ തുടർന്ന് പ്ലാന്റുകൾക്ക് 3 ദിവസം അവധി കൊടുത്ത സുന്ദരം ക്ലേറ്റൺ കമ്പനി. വാഹന വിപണിയിലെ സ്പെയർ പാർട്സ് നിർമ്മാതാക്കളാണ് TVSന്റെ സബ്സിഡിയറി കമ്പനിയായ സുന്ദരം ക്ലേറ്റൺ. നേരത്തെ മാരുതിയും ഹീറോയും പ്ലാന്റുകൾക്ക് അവധി നൽകിയിരുന്നു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെയും കൊണ്ട് സ്കൂട്ടറിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത പാർട്ടി പ്രവർത്തകൻ 6,100 രൂപ പിഴ വിധിച്ച് ഉത്തർപ്രദേശ് പോലീസ്. പിഴ ചുമത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ധീരജ് ഗുജാറിന്. നടപടി പ്രിയങ്ക ഗാന്ധിയുമായി പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി. മുൻ IPS ഉദ്യോഗസ്ഥനായ SR ദാരാപുരിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധി പോയത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച. പോലീസ് തടഞ്ഞതോടെ കാറിൽ നിന്ന് ഇറങ്ങിയ പ്രിയങ്ക പ്രവർത്തകന്റെ സ്കൂട്ടറിൽ കയറി യാത്ര തുടരുകയായിരുന്നു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി അഭിനന്ദിച്ച് ഭർത്താവ് റോബർട്ട് വദ്രയുടെ ട്വീറ്റ്. ദുഃഖമനുഭവിക്കുന്നവരിലേക്ക് എത്തിച്ചേരുന്നത് കുറ്റമല്ലെന്നും പ്രിയങ്കയെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും ട്വീറ്റിൽ. പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശ് സന്ദർശനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി CRPF. പ്രോട്ടോകോൾ ലംഘിച്ചത് പ്രിയങ്ക ഗാന്ധി. CRPFന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. Z+ കാറ്റഗറി സുരക്ഷയുള്ള വ്യക്തി പാലിക്കേണ്ട പ്രോട്ടോകോൾ ലംഘിച്ചായിരുന്നു പ്രിയങ്കയുടെ യാത്ര. വിവാദ പരാമർശം നടത്തിയ മീററ്റ് SP അഖിലേഷ് നാരായൺ സിംഗിന് താക്കീതുമായി ഉത്തർപ്രദേശ് DGP. ശാസന പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരോട് പാകിസ്ഥാനിൽ പോകണമെന്ന പരാമർശം നടത്തിയത്.
പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ തെരുവിൽ കോലം വരച്ച് പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെന്നൈ ബസൻ നഗറിൽ കോലം എഴുതിയവരെയാണ് പോലീസ് പിടികൂടിയത്. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരുന്നതിൽ വിരോധമില്ല, എന്നാൽ അത് കലാലയങ്ങൾക്കുള്ളിൽ അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി. രാജ്യത്ത് 20-ൽ അധികം രാഷ്ട്രീയ പാർട്ടികൾ ലഭിച്ച സംഭാവനകളുടെ കണക്ക് നൽകിയിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ്, PDP, RJD ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കണക്ക് നൽകാത്തത്. ഓടുന്ന തീവണ്ടിയിൽ അഭ്യാസ പ്രകടനം കാണിച്ച യുവാവിന് ദാരുണാന്ത്യം. മഹാരാഷ്ട്രയിലെ കല്യാൺ സ്റ്റേഷനിലുണ്ടായ അപകടത്തിൽ 20-വയസ്സുകാരനായ ദിൽഷൻ മരിച്ചു. സുഹൃത്തുക്കളുടെ മുന്നിൽ അഭ്യാസം കാണിക്കുന്നതിനിടെ തല പോസ്റ്റിലടിച്ചാണ് അപകടമുണ്ടായത്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സ്ഥാനപതി രേണു പാളിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചു. നടപടി മാസം 15 ലക്ഷം രൂപ വീട്ടുവാടക ഇനത്തിൽ കൈപ്പറ്റിയതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന്. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. ടെക്സസ് വെസ്റ്റ് ഫ്രീവേ പള്ളിയിലാണ് വെടിവെപ്പുണ്ടായത്. സൊമാലിയയിലുണ്ടായ ഭീകരാക്രമണത്തെ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. തലസ്ഥാനമായ മൊഗാദിഷുവിലുണ്ടായ ആക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. വടക്കൻ അഫ്ഗാനിലെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. താക്കർ പ്രവിശ്യയിലെ ക്യാമ്പിന് നേരെയാണ് ആക്രമണമുണ്ടായത്.